നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട അച്ഛനും മകൻ തന്നെയാണ് പ്രണവ് മോഹൻലാലും മോഹൻലാലും. അതിൽ യാതൊരു സംശയവുമില്ല. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളെന്ന് എപ്പോഴും പറയാം. പ്രണവ് തൻ്റെതായ ഒരു മുഖമുദ്ര സിനിമയിൽ പതിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും മോഹൻലാലിൻ്റെ മകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ചുറ്റും തന്നെ ഉണ്ടാകും. അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം, ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇരുവരും എന്നാണ് ഇനി ഒന്നിച്ചെത്തുക എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അതിനൊരു ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു ആരാധകർക്ക് ഇപ്പോൾ അവസാനിക്കാനുള്ള വാർത്തയായി പുറത്തു വരുന്നത്. ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം കാലമായി എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രത്തിൽ മോഹൻലാലും ഭാഗമാകുന്നതായി റിപ്പോർട്ടുണ്ട്. സിനിമയിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലാകും എത്തുക. കഥ ഇഷ്ടപ്പെട്ട നടൻ സമ്മതം മൂളിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനതാ ഗാരേജ്, ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സംവിധായകൻ മുൻ ചിത്രമായ ജനതാ ഗാരേജിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ നായകനായ ഒന്നാമൻ എന്ന സിനിമയിൽ ബാലതാരമായാണ് പ്രണവ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്ന് പറയാം. പിന്നാലെ സാഗർ ഇലിയാസ് ജാക്കി എന്ന സിനിമയിലും പ്രണവ് ഒരു അതിഥി വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രണവ് ആദ്യമായി നായകനായ ആദി എന്ന സിനിമയിൽ മോഹൻലാലും ക്യാമിയോ റോളിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിൽ പ്രണവ് ഭാഗമാകുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും ഇരുവരും ഒരു ത്രൂ ഔട്ട് വേഷങ്ങളിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. എന്നാൽ അത് മലയാള സിനിമയിലല്ല, മറിച്ച് ഇനി സംഭവിക്കാൻ പോകുന്നെന്നുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ തന്നെ പ്രതീക്ഷിക്കുന്നത്. പ്രണവ് കൊരട്ടല ശിവ ചിത്രം ബിഗ് ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ നേരത്തെയുണ്ട്. സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുഷ്പ, പുഷ്പ ടു, ജനതാ ഗാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് പ്രണവ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, നിവിൻ പോളി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ എത്തിയിരുന്നത്. മികച്ച പ്രതികരണം നേടിയ ചിത്രം 80 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത്. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും പ്രണവ് അഭിനയിക്കാൻ ഒരുങ്ങുന്നു എന്ന് മുൻപ് വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പിന്നീട് അപ്ഡേറ്റ്സുകളൊന്നും പുറത്തു വന്നിട്ടില്ല. മോഹൻലാൽ നായകനായി തരൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർ ചിത്രീകരണം അടുത്ത മാസം തൊടുപുഴയിൽ ആരംഭിക്കും. 15 ദിവസത്തെ ചിത്രീകരണത്തോടെ മോഹൻലാൽ രംഗങ്ങൾ പൂർത്തിയാക്കും. ഈ ഷെഡ്യൂളോടെ പാക്കപ്പ് ആകും. ശോഭന നായികയെ എത്തുന്ന ചിത്രത്തിൽ ടൈറ്റിൽ പ്രഖ്യാപനം ഉടനുണ്ടാകും. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണിത്. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട്. ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ളരാജു, ആർഷ ശാന്തിനി ബൈജു തുടങ്ങിയവരാണ് മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ. നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വിളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിലും പ്രതീക്ഷകളേറെയാണ് ഈ സിനിമയ്ക്ക്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. കെ ആർ സുനിലിൻ്റെതാണ് കഥ. തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും. ഛായാഗ്രഹണം ഷാജികുമാർ, സംഗീതം ജെയ്സ് ബിജോയ്, കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷും. ക്രിസ്മസ് റിലീസായാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. അതേസമയം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസ് അടുത്ത മാസം ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളും ചെറിയ നിരാശയാണ് ആരാധകർക്കുള്ളിൽ പകർത്തുന്നത്.